ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണകരമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇന്നിപ്പോൾ ഏതൊരു രോഗത്തിന് ഡോക്ടറെ കാണാൻ പോയാലും ഡോക്ടർ മരുന്നിൻ്റെ ഒപ്പം തന്നെ ഒമേഗ 3 ക്യാപ്സ്യൂളൊക്കെ എഴുതി കൊടുക്കാറുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരിക്കാം. കാരണം ഓരോ രോഗങ്ങൾ മാറുന്നതിനും നമുക്ക് രോഗങ്ങളുടെ ആവർത്തനം വരാതിരിക്കുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ് ശരീരത്തിനകത്ത് ആവശ്യമാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കൊഴുപ്പിനെയാണ് നമ്മൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നുമാണ് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ് നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. മത്സ്യങ്ങളിൽ നിന്നും EPA, DHA എന്നിങ്ങനെ 2 ടൈപ്പ് അമിനോ ആസിഡ്സ് ഉണ്ട്. പ്ലാന്റ്സിൽ നിന്നും, അതായത് നട്ട്സിൽ നിന്നും സീഡ്സിൽ നിന്നുമെല്ലാം ആൽഫ ലിനോണിക് ആസിഡ് എന്ന് വിളിക്കുന്ന മറ്റൊരിനമുണ്ട്. ഇങ്ങനെ 3 ഘടകങ്ങളെയാണ് നമ്മൾ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ഈ 3 കിട്ടുന്നതിന് ഒരേപോലെ തന്നെ നോൺ വെജ് ഭക്ഷണവും, അതായത് മത്സ്യങ്ങളും ധാരാളം കഴിക്കണം, നട്ട്സ് സീഡ്സ് പോലുള്ളവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ഏതെല്ലാം തരത്തിൽ ഗുണം ചെയ്യുന്നു വിശദീകരിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിന്, ശ്വാസകോശത്തിന്, ഹൃദയത്തിന്, നമ്മുടെ രക്തക്കുഴലിന്, നമ്മുടെ രോഗ പ്രതിരോധ ശേഷിക്ക് ഇത് പ്രധാന ആയിട്ട് ഗുണകരമാകുന്നുണ്ട്. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമുക്ക് ഹാർട്ടിനും രക്തക്കുഴലിനും ഗുണകരമാകുന്നത് ഇത് നമ്മുടെ ശരീരത്തിലെ ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു, HDLനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു, LDLനും, അതായത് ചീത്ത കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മത്സ്യങ്ങൾ കഴിക്കൂ, നിങ്ങളുടെ ഇതിനകത്തുള്ള കൊഴുപ്പ് ഹാർട്ടിന് നല്ലതാണെന്ന് പറയുന്നത്. എന്നാൽ ഈ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡിന് പകരം നമ്മൾ ഒമേഗ 3 ക്യാപ്സ്യൂളായിട്ട് കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഒരിക്കലും നമുക്ക് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള ഗുണങ്ങളോ ഈ കൊളസ്ട്രോൾ കുറയുന്ന ഗുണങ്ങളോ ലഭിക്കത്തില്ല. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് നമുക്കുണ്ടാകുന്ന ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളെ ചെറുക്കുന്നതിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന വഴിക്ക് നമുക്ക് വരുന്ന ഇപ്പോൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം പോലുള്ള കണ്ടീഷൻസ്, SLE എന്ന് വിളിക്കുന്ന സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് അതേപോലുള്ള കണ്ടീഷൻസ്, അതേപോലെ തൈറോയ്ഡൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് വരുന്ന അലർജി രോഗങ്ങൾ, ആസ്മ രോഗങ്ങളെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പഠനങ്ങളിൽ പറയുന്നത് പതിവായിട്ട് ചെറുപ്പം മുതലേ ഒമേഗ 3 ഫാറ്റി ആസിഡ് കഴിക്കുന്ന കുട്ടികളിലും അതേപോലെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന അമ്മമാരിലും ഉണ്ടാകുന്ന കുട്ടികൾക്ക് ADHD, ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ കുട്ടികൾ കാണുന്ന ഓട്ടിസം പോലെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലുള്ള അസുഖങ്ങളെ ചെറുക്കാനായിട്ട് ഇത് സഹായിക്കും. മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഡിപ്രഷൻ മനസ്സിനെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥ, വിഷാദ രോഗം എന്ന് പറയും. ഈ പ്രശ്നങ്ങളെ ചെറുക്കുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡിന് കഴിവുണ്ട്. ഇത്രയും ഗുണകരമായിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു അളവിൽ കുറഞ്ഞാൽ ഇത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളെത്തി ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ മാത്രമാണ് ഡോക്ടർമാർ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് കൊടുക്കുകയും ഇത് കഴിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറവാണെന്ന് നമ്മുടെ ശരീരം തന്നെ കാണിക്കുന്ന 10 ലക്ഷണങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇതറിഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്ക് തന്നെ ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾ കാഴ്ചയ്ക്കുണ്ടാകുന്ന മങ്ങലാണ്. നിങ്ങൾ കാണുന്ന വസ്തുക്കളുടെ ഇമേജ് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ പതിച്ച് ഇത് തലച്ചോറിലേക്ക് എത്തുന്നത് ഈ നാഡികളിലൂടെയാണ്. തലച്ചോറ് ഈ കണ്ണിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാഴ്ച ശരിയായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ തലച്ചോറിന് ഈ നമ്മുടെ കാണുന്ന വസ്തുക്കളെ അനലൈസ് ചെയ്യാനുള്ള കഴിവ് ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് കാണുന്നതിന് മങ്ങൽ അനുഭവപ്പെട്ടു എന്ന് വരാം. രണ്ടാമത്തത് നമ്മുടെ കണ്ണിന് ഡ്രൈനസ് വരും. നമുക്ക് അമിതമായിട്ട് കണ്ണ് ചൊറിച്ചിൽ, കണ്ണിന് ഇറിറ്റേഷൻ, കുറേ നേരം നമ്മൾ എവിടെയെങ്കിലും സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കണ്ണിന് വേദന, ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണം കണ്ണിനകത്ത് ഡ്രൈനസ് വരുന്നതാണ്. ഇതും ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ്. ഇനി രണ്ടാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ്. രാത്രി കിടന്നു കഴിഞ്ഞാൽ ശരിക്കും ഉറക്കം കിട്ടത്തില്ല, ഇല്ലെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഒരവസ്ഥ വരിക, ഇത് പലപ്പോഴും ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ടാവും. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ തലച്ചോറിന് ഉറക്കം ശരിയായിട്ട് കിട്ടുന്ന മെലാറ്റോണിൻ എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് വേണം.
ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ശരീരത്തിനകത്ത് നീർക്കെട്ട് ടെൻഡൻസി വരികയും ഒരു ശരീരം വേദന, ശരീരം കഴപ്പ് കാരണം ശരിയായിട്ട് ഉറങ്ങാൻ കിട്ടാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യാം. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരഭാരം ക്രമേണ ഉയരാൻ തുടങ്ങും. നിങ്ങൾക്ക് നോർമലി ഉള്ളതിനേക്കാൾ 3-4 kg പെട്ടെന്ന് വെയിറ്റ് കൂടുന്നതാണ്. ഇതും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്നതിൻ്റെ ലക്ഷണമാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അവിടെ ആവശ്യമാണ്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഊർജ്ജമായിട്ട് മാറുന്നതിന് പകരം കൊഴുപ്പായിട്ട് മാറി ശരീരത്തിൽ സ്റ്റോർ ചെയ്യും. ഇത് നിങ്ങൾക്ക് വണ്ണം വയ്ക്കുന്നതിനോ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനോ കാരണമാകും. രണ്ടാമത്തത്, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്, നീർക്കെട്ടിൻ്റെ ഒരു പ്രോസസ്സ് വരും. ഇതും നിങ്ങളുടെ ശരീരഭാരം കൂടുന്നതിന് കാരണമാകും. ഇനി നാലാമത്തെ ലക്ഷണം, എപ്പോഴും ഒരു ടയേർഡ് ഫീലാണ്. നമുക്കൊരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും കാര്യം നമ്മളിപ്പോൾ പഠിക്കുകയോ മറ്റെന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴോ പെട്ടെന്ന് നമുക്ക് ക്ഷീണവും തളർച്ചയും വരും, കിടക്കണമെന്ന് തോന്നും. കാരണം നമ്മുടെ തലച്ചോറിനാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണെങ്കിൽ തലച്ചോറിന് ആവശ്യത്തിന് ഊർജ്ജം കിട്ടാതെ വരികയും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തലച്ചോറിലെ കോശങ്ങൾക്ക് തളർച്ച വരികയും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്നതിൻ്റെ അഞ്ചാമത്തെ ലക്ഷണം, നമ്മുടെ ചെവിക്കകത്ത് വാക്സ്, ചെവിക്കായം വല്ലാണ്ട് കട്ടി പിടിച്ച് വരുന്നതാണ്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്നതും ചെവിക്കായം തമ്മിൽ എന്ത് ബന്ധം എന്ന് ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക. നമ്മുടെ ചെവിക്കകത്ത് ഉണ്ടാകുന്ന ഈ വാക്സ് സെറൂമിൻ എന്ന് പറയുന്ന ഒരു സ്രവമാണ്. ഈ സ്രവത്തിന് നോർമലി ആ ഒരു ഫ്ലൂയിഡ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത് ചെവിക്കകത്ത് ഫോം ചെയ്യുമ്പോൾ നമ്മൾ കുളിക്കുമ്പോഴെല്ലാം ഇവ ചെറിയ കണികളായിട്ട് ഉരുണ്ട് പുറത്തേക്ക് പോകുന്നത്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണെങ്കിൽ ഈ സ്രവത്തിന് കട്ടി വല്ലാണ്ട് വർദ്ധിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഫോം ചെയ്യുന്ന ഈ ചെവിയിലുള്ള കായം, ചെവിക്കായം കട്ടി ഫോം ചെയ്ത് അവിടെ തന്നെ നിൽക്കും. കൂടുതൽ കൂടുതൽ ഇത് ഇവ ചെവിക്കകത്ത് അടിഞ്ഞുകൂടി ചെവിക്കകത്ത് പൂർണ്ണമായിട്ട് ഇത് അടഞ്ഞ് കട്ടി പിടിച്ച് വരുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെവിക്കായം വിട്ടുമാറാതെ കട്ടി പിടിച്ച് ചെവിക്കകത്ത് വരുന്നുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണോ എന്ന് നോക്കി അതിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ജോയിൻറ്റ് പെയിൻസ് ആണ്. നിങ്ങളുടെ സന്ധികൾക്കകത്തെല്ലാം തന്നെ രണ്ട് സന്ധികൾ ജോയിൻ ചെയ്യുന്നിടത്ത് കാർട്ടിലേജുകളുണ്ട്. അതായത് സന്ധികളുടെ ഏറ്റവും അറ്റത്ത് ഇലാസ്റ്റിക് പോലെ കാണുന്ന കാർട്ടിലേജുകളാണ് അവിടെ ഷോക്ക് അബ്സോർബറുകൾ പോലെ വർക്ക് ചെയ്യുന്നതും കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നതും. ഈ കാർട്ടിലേജുകളുടെ ഫോർമേഷന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വേണം. നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർട്ടിലേജുകളുടെ അവിടെ നീർക്കെട്ട് വരാൻ കാരണമാകും. ഇത് നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് സന്ധിവേദന, നിങ്ങൾ രാവിലേക്ക് എണീറ്റ് ജോയിൻറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് വേദന അനുഭവപ്പെടാൻ കാരണമാകും. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറഞ്ഞാൽ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് വരാം. നിങ്ങൾക്ക് കുടുംബത്തിലെ പാരമ്പര്യത്തിൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള സന്ധിവാദ ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രമേണ ഈ രോഗം സെറ്റിൽ ചെയ്യാൻ കാരണമാകും. ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്ന ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും. നമ്മുടെ മുടി ഉണ്ടായിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനുകൾ കൊണ്ടാണ്. ഈ പ്രോട്ടീനുകൾ ഉപയോഗിച്ച് മുടി ഫോം ചെയ്ത് വരുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ മുടി നേർത്ത് വരികയും മുടി പെട്ടെന്ന് അമിതമായി ഡ്രൈ ആയി പോകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. പലപ്പോഴും മുടി അമിതമായി ഡ്രൈ ആയി പോകുന്നു എന്ന് കരുതിയിട്ട് തലയിൽ എണ്ണ തേക്കുന്ന ആൾക്കാരുണ്ട്. എണ്ണ തലയിൽ തേക്കി അല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മുടിയുടെ ഡ്രൈനസ് മാറുകയും മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ മാറ്റാൻ പറ്റുകയും ചെയ്യും. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ശരീരത്തിൽ അമിതമായിട്ട് വരുന്ന ചൊറിച്ചിലാണ്. നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗത്തും ഈ ഡ്രൈനസ് വന്നിട്ട്, പ്രത്യേകിച്ച് മഞ്ഞ സമയത്തെല്ലാം ഡ്രൈനസ് വരുന്നതിനും ഇത് അമിതമായിട്ട് നമുക്ക് ഇറിറ്റേഷനും ചൊറിച്ചിലുണ്ടാകുന്നതിനും എക്സിമ പോലെ, എക്സിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അമിതമായിട്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് അവിടെ ചൊറിഞ്ഞ് പൊട്ടി ഇളകുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നതിന് അല്ലെങ്കിൽ കൂടുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരീരത്തിൽ കുറയുന്നത് ഒരു പ്രധാന കാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇനി ഇത് കുറയുന്നതിൻ്റെ 9-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കുറയുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ചെറുതായിട്ട് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കും. രക്തക്കുഴലിനകത്ത് ക്രമേണ ചെറിയ ചെറിയ ഈ മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് രക്തത്തിൽ കട്ടിയുള്ള കോശങ്ങളോ രക്തകോശങ്ങളോ വന്ന് അടിഞ്ഞുകൂടി ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കുറേ നേരം നടക്കുന്ന സമയത്ത് നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, കയ്യിലേക്ക് പോകുന്ന വേദന, ഇതെല്ലാം രക്തക്കുഴലിനകത്ത് വരുന്ന ബ്ലോക്കിൻ്റെ ടെൻഡൻസിയാണ്. ഇവിടെ കൊണ്ടും തീരുന്നില്ല. നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത് ഈ എസ് എ നോഡ്, എ ബി നോഡ് പോലുള്ള ഭാഗത്തുള്ള സിഗ്നൽസ് ഉണ്ടാണ്. ഈ സിഗ്നൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വേണം. മാത്രമല്ല
ഈ രക്തക്കുഴലിന്റെ ഉൾവശത്തിന്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തണമെന്നുണ്ടെങ്കിലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വേണം. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം ക്രമേണ വർദ്ധിക്കാൻ, പ്രത്യേകിച്ച് സിസ്റ്റോളിക് ബി പി, മുകളിലുള്ള ബി പിയുടെ അളവ് അല്പം കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഇനി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്നതിൻ്റെ 10-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത ഡാൻഡ്രഫ് ആണ്. നമ്മുടെ നാട്ടിൽ പലരും വളരെ കോമൺ ആയിട്ട് ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസിനെയാണ് ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ തലയോട്ടിയിൽ സ്കിന്ന് പൊളിഞ്ഞ് ഇളകി വരുന്ന ടെൻഡൻസി തലയോട്ടിയിൽ വരുന്ന അമിതമായിട്ടുള്ള ഡ്രൈനസ് കൊണ്ട് സംഭവിക്കാറുണ്ട്. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കുറയുന്നതാണ്. കാരണം നമ്മുടെ മുടിയിഴകളുടെ എണ്ണമയം നിലനിർത്തുന്നതും തലച്ചിത്തയോട്ടിയുടെ ഈ നറിഷ്മെൻറ്റ് നിലനിർത്തുകയും ചെയ്യുന്നത് സെബം എന്ന് പറയുന്ന എണ്ണമയത്തിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അമിതമായിട്ട് താരൻ ശല്യം അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മറക്കാതെ കഴിക്കാൻ ശ്രദ്ധിക്കണം. പലരും ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ക്യാപ്സ്യൂളുകൾ വാങ്ങി കഴിക്കുന്നു എന്ന ഒരു ശീലമുണ്ട്. എന്നാൽ അതിനേക്കാൾ എപ്പോഴും നല്ലത് നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കലാണ്. ഏറ്റവും സുലഭമായി ചിലവ് കുറഞ്ഞ അളവിൽ നമുക്ക് ഒമേഗ ത്രീ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അയല, കടൽ മത്സ്യമായിട്ടുള്ള അയല, ചാള, ചൂര, കൊഴുവ അഥവാ നെത്തോലി, ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുക. നട്ട്സ് പതിവായിട്ട് ഉൾപ്പെടുത്തുക, അതായത് വാൽനട്ട് ദിവസം ഒരു 5 കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാൻ സഹായിക്കും. പലപ്പോഴും ഈ മത്സ്യങ്ങൾ കഴിക്കാത്ത ആൾക്കാരിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യം നിങ്ങൾ കഴിക്കുക. മത്സ്യം കഴിക്കാത്തവരാണെങ്കിൽ മീനെണ്ണ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. മീനെണ്ണ ദിവസവും 1 നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ സീഡ്സിനകത്ത്, സീഡ്സ് എന്ന് പറയുമ്പോൾ മത്തങ്ങാക്കുരു, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാ മാർജിൻ ഫ്രീ ഷോപ്പുകളിലും കിട്ടും. ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ സപ്ലിമെൻ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഈ പറഞ്ഞ രോഗങ്ങളെ ചെറുക്കാനായിട്ട് സാധിക്കും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവരിൽ വരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.